ഹലോ, നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉഴുന്നുവടയും സാമ്പാർ വടയും എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ വട കൂടി ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്താൻ ഇട്ടാൽ മതി. 1/2 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം മതി. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ആവശ്യത്തിന് നനവുണ്ടാവും. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ ഉപയോഗിച്ച് കുറേശ്ശെയായിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുക്കുന്ന ഈ മാവിന് നന്നായിട്ട് എയർ കയറിയാലാണ് നമുക്ക് സോഫ്റ്റായിട്ടുള്ള വട കിട്ടുന്നത്. അപ്പം നമുക്കിതിൽ ആവശ്യത്തിന് എയർ കയറിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒരു ശകലം മാവെടുത്ത് ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിനുള്ളിൽ ആവശ്യത്തിന് എയർ ഉണ്ടാകും. വട ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊന്തിക്കിടക്കും. ഇനിയിപ്പോൾ അതിന് നന്നായിട്ട് അത് താന്നു പോകുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞങ്ങൾ അരച്ചെടുത്ത മാവ് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം അടിക്കേണ്ടി വരും. എന്നിട്ട് അതിലൊരു ശകലം മാവെടുത്ത് വീണ്ടും ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുക. ഉണ്ടോ, ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. അതായിരിക്കും, അന്നേരമായിരിക്കും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് കുറച്ച് പച്ചമുളക്, 2-3 നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവോള, പിന്നെ കുറച്ച് കായം പൊടി. അപ്പോൾ ഈ സവോള പച്ചമുളകൊക്കെ നല്ല കുരുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഒരു സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ വടയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന കുരുമുളക്, ഇഞ്ചി, ഉപ്പ്, പച്ചമുളക്, സാമ്പാർ പൊടി, സവോള, പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഉഴുന്നവട മാത്രമാണെങ്കിൽ സാമ്പാർ പൊടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവേ. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് പതിയെ ചുട്ടെടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കൈയൊന്നിങ്ങനെ വെള്ളത്തിൽ നനച്ചിട്ട് ഒരു ചെറിയ ബോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് നടുവിന് ഒരു ചെറിയ കുഴി ആക്കി കൊടുത്തുകൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് ഇടുമ്പം നിങ്ങൾക്ക് കൈ പൊള്ളോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ഇങ്ങനെ ഒരു വലിയ തവിയിലെ തവിയുടെ പുറമേ നിങ്ങളിത് വെച്ചിട്ട് ചെറിയ ഹോളാക്കിയിട്ട് പയ്യെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ആയിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുറം അങ്ങ് കരിഞ്ഞു പോകും, അകം വേഗാതെയും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റിയാണ്, ഒട്ടും മെനക്കേടില്ല. ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വൺസ് മാവ് അരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമുക്കെല്ലാമായിട്ട് ചെയ്യാം, ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാമ്പാർ വടയും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.